കൂടുതൽ റിപ്പോർട്ടുകൾ നോക്കാം പത്തനംതിട്ട കടമനിട്ടയിൽ പടയണി പഠനത്തിനായി തുടങ്ങിയ കലാഗ്രാമം പദ്ധതി പാതി വഴിയിൽ മുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ തർക്കലിട്ട പദ്ധതിയാണ് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഴത്തിലുള്ള പടയണി പഠനം പടയണി മ്യൂസിയം ഓപ്പൺ എയർ തിയേറ്റർ ഡോക്യുമെന്റേഷൻ സൗകര്യം ഇതെല്ലാം ചേരുന്നതാണ് പടയണി കലാഗ്രാമം നാലര കോടി രൂപ വകയിരുത്തി തുടങ്ങിയതാണ് പദ്ധതി നാല് ഘട്ടമായി പൂർത്തീകരിക്കുമെന്നായിരുന്നു തുടക്കത്തിലെ പ്രഖ്യാപനം ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിനാല് ലക്ഷം രൂപ മുടക്കി പണിതാണ് ഈ അലങ്കാര ഗോപുരവും മണ്ഡപവും പക്ഷേ ഈ ഗോപുരം കടന്ന് അകത്തേക്ക് വന്നാൽ കാണുന്ന കാഴ്ച ഇതാണ് കലാഗ്രാമം മുഴുവൻ പുല്ലും കുറ്റിച്ചെടികളും വളർന്നു ഇതിനിടയിൽ ഇടജന്തുക്കൾ പാതിവഴിയിൽ നിലച്ച മ്യൂസിയം പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിറം ഭംഗി മുളത്തൂണുകൾ ജീർണിച്ചു പടയണി കളരി നശിച്ചു നാടിന്റെ സൗത്ത് ഇന്ത്യയുടെ മൊത്തം ഒരു കൾച്ചറൽ സെന്റർ ആയിട്ട് വരുമ്പോൾ ഇവിടുന്ന് ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെ പുതിയ തലമുറയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയല്ലേ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടത്തേണ്ട ഒന്നേ പോയിന്റ് രണ്ടേ ആറ് കോടി രൂപയുടെ പണിയാണ് ഇനിയും നടക്കേണ്ടത് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിനാണ് നിർമ്മാണ ചുമതല പക്ഷേ പദ്ധതി മുടങ്ങിയതിനെപ്പറ്റി ഡി ടി പി സിക്ക് മറുപടിയില്ല ഡി ടി പി സിയുടെ അനാസ്ഥയെന്നാണ് നാട്ടുകാരുടെ ആരോപണം കടമിനിട്ടക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായ കോലങ്ങൾ തലമുറകളിലേക്ക് ആഗ്രഹിച്ചാണ് ഈ നാട്ടുകാർ ഈ ഭൂമി സൗജന്യമായി നൽകിയത് ഇനിയും പടയണിക്കല ഗ്രാമത്തിന്റെ വാതിൽ തുറന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരും ഈ നാടിന് കടമേട്ടയിൽ നിന്നും മനുസുദ്ധർദിനൊപ്പം ബിദിൻ എംദാസ് ഏഷ്യാനെറ്റ് ന്യൂസ്